ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നമ്മുടെ സീതമ്മയ്ക്കും കീത്തൂരും എനിക്കും ഒരു വലിയൊരു മേക്കോവറിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ കാശിക്കുട്ടനെയും ഐനൂസിനെയും കൊണ്ടാണ് പോണത്. അല്ലുവിനെ നിഖിൽ നോക്കാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലുവിനെ നിഖിലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോണത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് പോവാൻ വേണ്ടിയിട്ടും. അവൻ അല്ലുവും നിഖിലും ഭയങ്കര സെറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല. അവർ സൂപ്പറാണ്, സൂപ്പർ കോംബോ ആണ് അവർ. സോ ഞങ്ങളിതേ പോവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഉറക്കം വരുന്നുണ്ട്, എല്ലാ പടകൾക്കും നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അവിടെ എത്തിയിട്ട് എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല. തിദ്ദീഷേട്ടനാണ് നമ്മളെ കൊണ്ടുപോണത്. നമ്മൾ പോകാൻ പോണത് നമ്മുടെ പറവൂര് പെൻറ്റാപ്ലാസയുടെ ഉള്ളിൽ ഉള്ള ഒരു ബ്യൂട്ടി പാർലറിലാണ്. അത് അവിടെ എല്ലാ തരത്തിലുള്ള സർവീസസും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളുടെ ഹെയർ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുണ്ട്. ഞങ്ങളുടെ മൂന്നാളുടെ ഹെയർ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുണ്ട്. അപ്പം നമ്മൾ പോണത് ഗോൾഡൻ ബ്യൂട്ടി പാർലറാണ്. പാർലറിൻ്റെ പേര് പെൻറ്റാപ്ലാസയുടെ ഉള്ളിലുള്ള ഒരു പാർലറാണ്, ഗോൾഡൻ ബ്യൂട്ടി പാർലർ എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ എനിക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു വലിയൊരു മേക്കോവറിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എനിക്കൊന്ന് കുറേ നാൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ചൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ പോവാറുള്ളത്ര ഡേ അല്ലെങ്കിൽ അഞ്ചിട്ടടിക്ക് അത്രേ ഉള്ളൂ. അല്ലാണ്ട് കുറേ കാലം എനിക്ക് ശേഷമാണ് വലിയൊരു ട്രീറ്റ്മെന്റ്. വലിയ ട്രീറ്റ്മെന്റ് അല്ല, നല്ലൊരു ഹെൽത്തി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ. അങ്ങനെ പിന്നെ കാശിക്കൂട്ടൻ്റെ പറഞ്ഞാളാണല്ലോ, അതാണ് മുഖ്യം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഫസ്റ്റ് ഞങ്ങൾക്ക് ഹെയറാണ് ചെയ്യാൻ വെക്കുന്നത്. കൂടുതൽ സമയം വേണ്ട, അതിനായിരിക്കും. അപ്പൊ നമുക്ക് ഹെയർ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതെ, കാശിനെ വൈനൂനെ അമ്മ പിടിച്ചിരിക്കുന്നുണ്ട്. രതീഷേട്ടൻ ഇപ്പൊ വരും. അപ്പൊ എന്തായാലും ഞങ്ങള് അകത്തേക്ക് കിടക്കട്ടെ. ഉണ്ണികളപ്പം അമ്മ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ആദ്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഒരു ഓയിലുണ്ട്, പിന്നെ ഒരു പാക്ക് ഉണ്ട്, അതിനുശേഷം നമ്മുടെ ഹെയർ വാഷ്. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഓയിലൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ആദ്യം തന്നെ നമ്മുടെ തലയിലത്തെ താരനുണ്ടല്ലോ, അത് കംപ്ലീറ്റ് അവരിങ്ങനെ ഇങ്ങനെ ചെകഞ്ഞ് ചെകഞ്ഞെടുക്കും. അപ്പോൾ കീത്തുൻ്റെ തലയിൽ ഇത്തിരി താരനധികം ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തെടുക്കും. പിന്നെ ഭയങ്കര അടിപൊളി മസാജിങ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് ഡീപ്പായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് തലയിലെ താരൻ, മുടി കൊഴിച്ചൽ, മുടി പൊട്ടൽ, എല്ലാ തരത്തിലുള്ള ഹെയർ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ആയിട്ടാണ്. വൺ സിറ്റിംഗ് ആണ് കേട്ടോ, ഒരൊറ്റ സിറ്റിങ്ങിൽ നമുക്കിതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റും. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സർവീസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് അവർ തരുന്ന ഹെയർ ഓയിൽ പ്ലസ് ഷാംപൂ കണ്ടീഷണർ ഉണ്ട്, അതേപോലെ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടതെന്ന്. അതേപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം അവർ ഹെയർ ഓയിൽ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അടിപൊളി മസാജിങ് ആണ്. അതിനുശേഷം ഈ പാക്ക് ഇടും, ഒരു 10-20 മിനിറ്റ് നമ്മൾ പിടിച്ചു വയ്ക്കാം. എന്താ പറയുക, എനിക്ക് എന്താ പറയുക, മസാജിങ് ഒരു രക്ഷ ഉണ്ടായില്ല ഗൈസ്. അതുപോലത്തെ അതേപോലെയുള്ള മസാജിങ് ആണ് കേട്ടോ, അടിപൊളിയാണ് മസാജിങ്. അപ്പോൾ ഒരു 20 മിനിറ്റ് നമ്മൾ തലയിൽ പാക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഹെയർ വാഷാണ്. ഹെയർ വാഷിലും വലിയൊരു കാര്യം കെടുക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ സ്പായും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അവർ സ്പാ ഷാംപു ചെയ്യും. ഒരു 2 പ്രാവശ്യമായിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യും. കാരണം നല്ല ഡീപ്പ് ഓയിലിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 പ്രാവശ്യം നമ്മുടെ തല നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിനുശേഷം അവർ താരം പോകാനുള്ളൊരു എന്തോ ഒരു കണ്ടീഷണറിടും. സ്കാൽപ്പിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന താരം പോകാനുള്ള ഒരു കണ്ടീഷണറും, അതിനുശേഷം സ്പാൻ്റെ എന്തോടും. അങ്ങനെ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ വാഷിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. പക്ഷേ താരൻ്റെ ഒരു പൊടി പോലും നമുക്ക് തലയിൽ കാണാൻ പറ്റത്തില്ല. ഇത് ഞാൻ ചെയ്തത്, നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം കാശിക്കുട്ടൻ്റെ പിറന്നാളാണ്. നല്ല സൂപ്പറായിട്ട് കെടുക്കണം എന്നാണ്. ഞങ്ങൾ ഇത്രയും നാൾ എന്താ പറയുക, ഹെയറിന് യാതൊരു തരത്തിലുള്ള ഹെന്ന അല്ലാണ്ട് യാതൊരു തരത്തിലുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ചെയ്തിട്ടിപ്പോൾ ഞാനിപ്പോൾ ഡബ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അതിൻ്റെ റിസൾട്ട് എൻ്റെ തലയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര ഡ്രൈനെസ് ഒക്കെ പമ്പ കിടക്കും. അതായത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മുടെ ഹെയർ. ഇതൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. ഇതേ വേ തന്നെയാണ് നമ്മുടെ കീത്തൂരും അമ്മയ്ക്കും ചെയ്യുന്നത്. അമ്മ കാലങ്ങളെ, വർഷങ്ങളായി, ഒരു 6-7 കൊല്ലമായിട്ടൊന്നും അമ്മ ഇങ്ങനെ വരാറൊന്നുമില്ല, ഹെയറിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല അമ്മ. അപ്പോൾ അമ്മയ്ക്കും നമ്മൾ ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു. അമ്മയുടെ മുടി ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മയുടെയും ഹെയറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ
പിന്നെ അവരുടെ എന്താ പറയുക ഹെയർ വാഷ് ഒക്കെ നല്ല സുഖമാണ്. ഞാൻ ശരിക്കും കിടന്ന് ഉറങ്ങാണ് കാണുന്നത്, കാരണം അത്ര സുഖമായിട്ട് അവർ ചെയ്തു തരും. ഈ ഒരു ഇച്ചിരി 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 പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇത്, ഈ ഒരു ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഹെയർ വാഷ് എൻ്റെ കഴിഞ്ഞു, അതിനുശേഷം ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. തല നന്നായിട്ടൊന്ന് അവർ തോർത്തി തരും, അതിനുശേഷം മുടി ഞാനൊന്ന് തുമ്പ് വെട്ടിയിട്ട്. നമ്മളെപ്പോഴും ഒരു 4 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഹെയറിൻ്റെ തുമ്പ് വെട്ടുക, കാരണം എന്താ നമ്മുടെ തുമ്പ് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മുടിക്കൊരു ശ്വാസം കിട്ടത്തുള്ളൂ, മനസ്സിലായോ? മുടിക്ക് ഒരു ഓക്സിജൻ കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ പറയുക, നമ്മുടെ മുടിയുടെ തുമ്പ് വെട്ടണം ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാനത് ഡ്രൈ ആക്കിയതിന് ശേഷം എനിക്ക് ഫേഷ്യൽ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ പേളിൻ്റെ ഫേഷ്യലാണ് കേട്ടോ ചെയ്തത്, അത് ചെയ്തു. പിന്നെ നമ്മുടെ സീതമ്മേനെ ഇരുത്തി, സീതമ്മയ്ക്കും ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ പോലെ കുറേ കാലങ്ങളായി ചെയ്തിട്ട് അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കുറേ കാലമായല്ലോ അമ്മേനെ ചെയ്തു. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീമിങ് ചെയ്യാനാണ് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വേണ്ടത്ത കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ നീരാവേട്ടി പോവാൻ വേണ്ടിയിട്ട് സ്റ്റീമിങ് ചെയ്തു. കീത്ത് സ്റ്റീമിങ് ചെയ്തു, കീത്ത് ഫേഷ്യൽ ചെയ്തില്ല. അവളൊരു ഹെർബൽ പാക്ക് മാത്രമേ ഇട്ടുള്ളൂ, ഒരു ഫേഷ്യലും ക്ലീനപ്പ് ഒന്നും ചെയ്തില്ല അവൾ. ഒരു പക്ഷെ അവരുടെ ഒരു ഹെർബൽ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയറൊക്കെ അതേപോലെ തന്നെ എൻ്റെ ചെയ്ത പോലെ തന്നെ ഒക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, അമ്മയുടെ ദേശി നമുക്ക് ചെയ്ത പോലെ തന്നെ അമ്മയ്ക്ക് ആ ഒരു ഹെയർ കെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ തലയിൽ താരനുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഉണ്ണികൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കേണ്ടപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു, ഉണ്ണികളൊക്കെ എടുത്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീത്തുവിൻ്റെ സ്റ്റീമിങ്ങും അത് കഴിഞ്ഞു, പിന്നെ ഫേഷ്യൽ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞായിരുന്നു. ഇനി അവൾക്ക് ത്രെഡ് ചെയ്യാണ്, അവൾ കുറേ നാളായി അവൾ ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ കട്ടിയിട്ടുള്ള എന്താ പറയുക പിരികനായതുകൊണ്ട് ഇച്ചിരി വേദനയുള്ള സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഹെയർ വാഷ് ചെയ്യാനിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്താ പാക്ക് അമ്മയ്ക്ക് ഇട്ടില്ല കേട്ടോ. അപ്പോൾ കീത്തുൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മുടി കീത്തുൻ്റെ ഹെയറിൻ്റെ പരിപാടീസൊക്കെ കഴിഞ്ഞപ്പോൾ ഹെയർ ജസ്റ്റ് ഒന്ന് അവർ ഡ്രൈ ചെയ്തിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് പെഡിക്യൂർ ചെയ്യാനിരിക്കുകയാണ്. എൻ്റെ കാലിൻ്റെ കോലം വളരെ ശോചനീയമായിരുന്നു. അപ്പോൾ ഞാൻ പെഡിക്യൂർ ചെയ്തു. അതിനുശേഷം ഈ ഒരു സംഭവമാണ് ഡീടോക്സ് ചെയ്യാമെന്ന് പറയുന്നത്. എന്താ പറയുക, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് അടിപൊളി ചെയ്ത് തോന്നുന്ന ഒരു സംഭവമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളിലുള്ള കെമിക്കൽസ് ഫുള്ള് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംഭവമാണ് ഇത്. നമ്മൾ കാലിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഓരോ പാർട്സിലായിട്ട് അവരിങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഘടിപ്പിക്കും. എന്നിട്ട് അവിടെ അപ്പം തൊട്ടപ്പുറത്ത് അതിൻ്റെ ഒരു മെഷീൻ ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ വെള്ളം കണ്ടോ, ഇപ്പോൾ വൈറ്റ് കളറാണ് വെള്ളം അല്ലേ. ഈ ഒരു വെള്ളം ഇരിക്കുന്നത് വൈറ്റ് കളറിലായിട്ടാണ് ഇരിക്കുന്നത്. ഒരു 10-20 മിനിറ്റ് ഇത് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതിൽ നിന്ന് വരുന്ന കെമിക്കൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പുറത്തപ്പോൾ എൻ്റെ ഹെയർ വാഷൊക്കെ ചെയ്തു, ഒരു തുമ്പ് വെട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അവളൊന്നും എനിക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പോവാണ്. ഗൈസ്, എൻ്റെ മുടി ദേ ഇങ്ങനെയായിട്ടുണ്ട്. നമ്മുടെ മുടി ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ്. ഭയങ്കര സ്മൂത്ത് ആൻഡ് ഷൈനിങ്ങോട് കൂടിയിട്ടാണ് മുടി നിൽക്കണത് കേട്ടോ. എന്തൊരു സോഫ്റ്റാന്ന് അറിയാം. എനിക്ക് ഇതുവരെ എൻ്റെ മുടി ഇങ്ങനൊരു സ്ട്രക്ചറിൽ കിട്ടിയിട്ടില്ല. അടിപൊളിയായിരുന്നു. എൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഡീടോക്സ് ചെയ്യാനിരുന്ന അമ്മേനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. കാരണം വെള്ളം കലക്കിച്ച പോലെ അതിങ്ങനെ കലങ്ങി കലങ്ങി വരികയാണ്. ഇത് കാലിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നതെന്നാണ് അവർ പറയണത് കണ്ടോ. ഇങ്ങനെ കലക്ക് വെള്ളം പോലെ കാലിൻ്റെ അടിയിൽ നിന്ന് കളർ ചേഞ്ചുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറയണത് ഇത് പല കളറിലായിട്ടാണ് വരുന്നത്. നല്ല പച്ച കളറിൽ വരും, ഭയങ്കര ചുവപ്പ് കറുപ്പ് അങ്ങനെയൊക്കെ വരും. അതായത് ഓരോ അവയവങ്ങളിൽ നിന്ന് വരുന്നിട്ടുള്ള കെമിക്കൽസ് ആണ് ഇത് എന്നാണ് പറയണത് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അമ്മായിമ്മ അവർ ഇന്നിട്ട് ഡീടോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം നല്ല അടിപൊളിയായിട്ട് സാധനം നമ്മുടെ അവയവങ്ങളിലൊക്കെ ഉള്ള എന്താ പറയാ കെമിക്കൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സംഭവമാണ്. അതും അതിനനുസരിച്ച് കളറിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ത് തോന്നുന്നു ഗൈസ്? നല്ല ചേഞ്ച് ഉണ്ട്. യെസ്. അപ്പം എന്താ അമ്മയുടെ കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങള് ചോറിനാണ്. അപ്പോൾ അമ്മയുടെ കൂടെ കഴിയാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പം ഞങ്ങള് പെഡിക്യൂർ ചെയ്തു, ഞാൻ പെഡിക്യൂർ ചെയ്തായിരുന്നു, ഫേഷ്യൽ ചെയ്തായിരുന്നു,
മുടി ഇവിടുത്തെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. അതായിരുന്നു എനിക്ക് മെയിൻ വേണ്ടത്, ഹെയറിന്റെ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തു, അമ്മയും ചെയ്തത്. അമ്മയും ചെയ്തു, അമ്മ അധികം തന്നെ വെച്ചില്ല, കുറച്ച് നേരം വാഷ് ചെയ്തു, അമ്മയും ചെയ്തു, മൂന്നുപേരും ചെയ്തു. പിന്നെ കീത്ത് ഒരു പാക്ക് ഇട്ടുള്ളൂ, ലൈറ്റ് അവളൊരു പാക്ക് ഇട്ടുള്ളൂ. ഞാൻ അമ്മയും ഫേസ് ചെയ്തു, ഞങ്ങൾ പെഡിക്യൂർ ചെയ്തു, അമ്മ ഡീടോക്സും ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാം കൂടെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണാട്ടാ. അറ്റ് ലാസ്റ്റ് ഫൈനലായപ്പോഴത്തേനും അമ്മയുടെ കാല് കണ്ടിട്ട് എനിക്ക് എന്തോ പോയി. കാല് ആ വെള്ളം കണ്ടോ ഗൈസ്, കളറ് കണ്ടോ? അപ്പം ഈ ഒരു കളറ് വരുന്നത് ജോയിൻസിന്ന് വരുന്നിട്ടുള്ള കെമിക്കൽസിൻ്റെയാണെന്നാണ് പറയുന്നത്. ജോയിൻസിന്ന് വരുന്നതാണ് ഈ കളർ എന്നാണ് കേട്ടോ പറയണത്. അപ്പം അമ്മയുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞു. അത് വളരെ അടിപൊളിയൊരു ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആർക്കായാലും ചെയ്യാം കേട്ടോ. അത് അതിനുശേഷം ത്രെഡ് ചെയ്തു. ഓ മൈ ഗാഡ്, അമ്മേനെ നമ്മൾ എന്താണ് മുടി വെട്ടി വെട്ടി, അമ്മയുടെ മുടി വെട്ടിയായിരുന്നു കേട്ടോ. മുടി വെട്ടിയിട്ട് നമ്മളിത് സ്ട്രൈറ്റ് ചെയ്തോണ്ടിരിക്കും, സ്ട്രൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കൂടി. അമ്മ ലൈഫിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഇത് ചെയ്യുന്നത്. അമ്മ ചെയ്തിട്ടുണ്ട്. അമ്മ എന്താ പറയുക, നമ്മുടെ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് കല്യാണത്തിന്, എൻ്റെ കല്യാണത്തിന് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. വോളിമൈസിങ് എങ്ങാണ്ട് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അതിനൊക്കെ ശേഷം അമ്മ എന്താ പറയുക, പാർലറിൽ ഇതിനു വേണ്ടിയിട്ടൊന്നും പോയിട്ട് ത്രെഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ഇങ്ങനെയൊക്കെ പോകുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ, അതൊക്കെ ചെയ്യാനൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നും വരാൻ പറ്റാറില്ല അത് മാത്രം. പക്ഷേ ഇപ്പം നല്ല സ്റ്റൈലായിട്ട് നല്ല മുറ്റിൽ കണ്ട നമ്മുടെ മുടി നല്ല നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഹെയറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30-35 വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ വളരത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മൾ നല്ല രീതിക്ക് ഹെയർ ശ്രദ്ധിക്കുക. പിന്നെ ഞാനെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം, അവിടെ വെയ്റ്റ് ലോസിൻ്റെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അതായത് നമുക്കിങ്ങനെ നല്ല അടിപൊളിയുണ്ട്, അവിടെ വയറ് കുറയാനും നമുക്ക് എവിടെയാണ് കൂടുതൽ ഫാക്റ്റ് ഉള്ളത് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. നമുക്ക് കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ, ബോഡി ഫുള്ള് ഇത് ഷെയ്ക്കാവും, അടിപൊളിയാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അതിനുശേഷം പിന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിൽ നമ്മളിങ്ങനെ കയറി നിൽക്കും, കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും, നമ്മുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീനാണ് കേട്ടത്. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. വെയ്റ്റ് ലോസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുക, അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിലും ജസ്റ്റ് ഒന്ന് കയറുന്നു. അപ്പോൾ ഇവിടെ എല്ലാ വിധത്തിലുള്ള സാധന സാമഗ്രികളും ഇവിടെ സെറ്റാണ് ഗൈസ്, എല്ലാം അതുണ്ട് ഇവിടെ. ഗൈസ് അപ്പോൾ നമ്മുടെ മേക്കോവർ കഴിഞ്ഞിരിക്കുകയാണ്. അമ്മ എങ്ങനെയുണ്ട്? ആ നല്ല അടിപൊളി അല്ലേ. കീത്ത് കീത്ത് ഐ ന്യൂസ് വാശി പിടിച്ചിട്ട് എപ്പിടി 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 എങ്ങനെയുണ്ട്? അപ്പൊ അടിപൊളി ആയിട്ടുണ്ട്. അപ്പൊ ഇതുവിട്ടാണ് നമ്മുടെ സ്റ്റാഫും ചേച്ചിമാരൊക്കെ. ആ ചേച്ചി പോയി, അത്യാവശ്യമായിട്ട് പോയായിരുന്നു. അപ്പൊ നമ്മുടെ എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ഇവരെല്ലാരാണ് നമുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ സർവീസ് ആണ്, ബെസ്റ്റ് സർവീസ് ആണ്. എല്ലാ സർവീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര്. ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോർത്ത് പറവൂര്. ഈ ഒരു ഇതിന്റെ പേരെന്താ? പെന്റാപ്ലാസ അല്ലെ, പെന്റാപ്ലാസയിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ലോങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. കുറെ നാൾക്ക് ശേഷമല്ല അമ്മ വന്നിട്ട് ചെയ്യുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വന്ന് ചെയ്യുന്നത്. കുറേ നാളായും ഞങ്ങൾക്ക് എല്ലാവരെക്കാളും സാറ്റിസ്ഫൈഡ് അമ്മയായിരിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ നല്ല ഹാപ്പി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചേച്ചിമാരെ താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.